ഹായ് ദോസ് നമസ്കാർ അവതാർ നാട്ടറിവുകൾ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ശാരീരിക വീഴ്ചയിലെ അരുതാത്ത 10 കാര്യങ്ങളുണ്ട് ഇത് ഒഴിവാക്കിയാൽ രതിയിൽ കാമദേവ സാന്നിധ്യം ആർക്കും ഉറപ്പാക്കാം അതാവട്ടെ ഈ സെഷൻ പ്രിയമുള്ളവരെ നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും മാക്സിമം ഷെയർ ചെയ്യുകയും അഭിപ്രായം എഴുതുകയും വേണമെന്ന് സ്നേഹപുരസരം വിനയപൂർവ്വം താല്പര്യപ്പെടുകയാണ് ഈ 10 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അക്കമിട്ട് നിർത്തുകയാണ് ഇവിടെ ഒന്ന് രതിവേളയിൽ ചുംബിക്കാതിരിക്കുക ലൈംഗിക ബന്ധത്തിനിടയിൽ ഇണയെ ചുംബിക്കാത്തവർ ധാരാളമുണ്ട് എന്തുകൊണ്ട് ചിലർ അങ്ങനെയാണ് അവിശ്വസനീയമായി തോന്നാം എത്രയും പെട്ടെന്ന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ധൃതിയിൽ ഉമ്മ വയ്ക്കാനൊക്കെ എവിടെ നേരം ആസ്വാദ്യത നിറഞ്ഞ ലൈംഗിക ബന്ധത്തിന്റെ ഉന്മാദം അതിന്റെ പരിമിതിയിലെത്തുന്നത് ലിംഗയോനി ഭോഗത്തിലൂടെയാണെന്ന തെറ്റായ ധാരണയും അതുകൊണ്ട് പെട്ടെന്ന് വേണമെന്ന ആഗ്രഹവുമാകാം ഒരുപക്ഷെ കാരണം ലൈംഗിക ബന്ധത്തിലെ ചില പൊസിഷനുകൾ ചുംബനത്തിന് സൗകര്യപ്രദമല്ലാത്തതും ഒരുപക്ഷെ കാരണമാകാം ഉയരത്തിലേറെ വ്യത്യാസമുള്ള ഇണകൾക്ക് ചുംബനം ബുദ്ധിമുട്ടുള്ളതായിരിക്കും എന്തായാലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ ഇണയ്ക്ക് പരമാവധി ചുംബനകൾ നൽകുക ചുംബനം എല്ലാ അർത്ഥത്തിലും ലൈംഗിക ബന്ധത്തിന്റെ തീവ്രത കൂട്ടുന്ന ഒന്നു തന്നെയാണ് ലൈംഗിക വിദഗ്ധ ശാസ്ത്രജ്ഞർ പലരും ഈ അഭിപ്രായക്കാര് തന്നെയാണ് രണ്ട് അനവസരത്തിലുള്ള വേദനിപ്പിക്കൽ ദന്ത ചതമേൽപ്പിക്കൽ എന്തിനും ഒരു സമയമുണ്ട് ആ സമയത്തെ അത് ആകാവൂ എന്നുള്ളത് എവരും മനസ്സിലാക്കേണ്ടതാണ് വികാര തീവ്രത കൊണ്ട് ഇണയെ പാരമ്യത്തിലെത്തിക്കാൻ ഓരോ പങ്കാളിയും മോഹിക്കുന്നുണ്ട് ചുംബനം കരലാളനം പ്രണയഭാഷണങ്ങൾ ഇവയെപ്പോലെ ദന്തക്ഷതമേൽപ്പിക്കലും വികാരങ്ങളെ ഇളക്കിമറിക്കുന്ന ഒന്നു തന്നെയാണ് എന്നാൽ ഇത് ഇണയുടെ വികാരം ഉത്തേജിതമായിട്ട് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ പങ്കാളിക്ക് വേദനയും അസ്വാസ്ഥ്യവും മടുപ്പും ഒടുവിൽ കലഹവുമായിരിക്കും ഫലം ലൈംഗിക ബന്ധത്തിനിടെ ഇണയെ വേദനിപ്പിച്ച് സുഖം തേടുന്ന മാനസിക രോഗത്തെ സാഡിസം എന്നാണ് പറയേണ്ടത് മൂന്ന് ഉത്തേജന കേന്ദ്രങ്ങളിൽ സ്പർശിക്കില്ല ജനനേന്ദ്രിയം അതിന്റെ പരിസരങ്ങൾ സ്തനമേഖലകൾ സ്തനാഗ്രം ഇവയൊക്കെ ഉശിരൻ ഉത്തേജന കേന്ദ്രങ്ങൾ തന്നെയാണ് എന്നാൽ ഇണയ്ക്ക് വികാരോത്തേജനം പകരുന്ന മറ്റു കേന്ദ്രങ്ങളും ശരീരത്തിലുണ്ടെന്ന് അറിയുക കാൽമുട്ടുകൾ കൈത്തണ്ടകൾ വയർ പിൻഭാഗം നിതംബം ഇവയെല്ലാമാണ് പ്രചോദന സ്ഥാനങ്ങൾ ഇത്തരം സ്ഥലങ്ങളിൽ സൗമ്യമായി സ്പർശിക്കുകയോ തലോടുകയോ നഖശതമേൽപ്പിക്കുകയോ ചെയ്തുകൊണ്ട് ബന്ധപ്പെട്ടാൽ ഇണയെ ആനന്ദത്തിലേക്ക് നയിക്കാൻ കഴിയും മാത്രമല്ല ഇണയ്ക്ക് പകരുന്ന ഈ ലാളനകളിൽ പലതും തിരികെ കിട്ടുകയും ചെയ്യും നാല് ഭാരം മുഴുവൻ ഇണയുടെ മേൽ അരുത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഗതിയാണത് നിങ്ങളുടെ ഭാരം താങ്ങുന്ന ഒരു ചുമടുതാങ്ങിയല്ല യഥാർത്ഥത്തിൽ പങ്കാളി എന്നുള്ളത് അതുകൊണ്ട് തന്നെ കരുതലോടെ കൈകളോ കൈമുട്ടുകളോ കിടക്കയിൽ അമർത്തുകയോ കാൽമുട്ടുകൾ കിടക്കയിൽ ഊന്നി ഭാരം പങ്കാളിക്ക് അസൗകര്യമാകാത്ത വിധം ക്രമീകരിക്കുകയോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് ശ്വസനം നഷ്ടപ്പെട്ടാൽ ബന്ധപ്പെടലിന്റെ ആസ്വാദ്യത നഷ്ടമാകും എന്നും കൂടി ഓർക്കുക ഇണയുടെ സഹകരണത്തിന് അത് തടസ്സം നിൽക്കുകയും ചെയ്യും അഞ്ച് സ്കലനം ഒന്നുകിൽ നേരത്തെ അല്ലെങ്കിൽ വളരെ വൈകി രണ്ടുമല്ല യഥാർത്ഥത്തിൽ വേണ്ടത് ഇരുവർക്കും ഏറെക്കുറെ ഒരുപോലെ രതിമൂർച്ചയിലെത്താനാവും വിധം സമയം ക്രമീകരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് നിരന്തരം പരിശീലനം കൊണ്ട് പേശികളെ നിയന്ത്രിച്ചാൽ പുരുഷന്മാർക്ക് സമയം കൂട്ടുകയോ കുറയ്ക്കുകയോ രണ്ടിനുമിടയിൽ നിർത്തുകയോ ചെയ്യാം ബന്ധപ്പെടാൻ തുടങ്ങിയ ശേഷം വളരെ പെട്ടെന്ന് സ്കലനം ഉണ്ടായാൽ അത് ഇണയെ നിരാശപ്പെടുത്തിയേക്കാം വളരെ വൈകിപ്പോയാൽ ഒരുപക്ഷെ ബന്ധപ്പെടൽ ഇണയ്ക്ക് വിരസമായും അനുഭവപ്പെടാവുന്നതാണ് ആവുന്നത്ര സമയം ബാഹ്യലീലകളുമായി കഴിച്ചുകൂട്ടുകയും ഒടുവിൽ ബന്ധപ്പെടുകയും ചെയ്താൽ ഈ പ്രശ്നം സമ്പൂർണ്ണമായി പരിഹരിക്കാവുന്നതാണ് ആറ് സ്വന്തം കാര്യം കഴിയുമ്പോൾ തിരിഞ്ഞുകിടന്നുറങ്ങുക ഇണയോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ അവഗണനയാണിത് ഇണ പൂർണ്ണ സംതൃപ്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ആഗ്രഹം നിറവേറ്റാനുള്ള കടമ പങ്കാളിക്കുണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും സ്കലനം ഉണ്ടാവാത്ത അപൂർവം ചിലരുമുണ്ട് ഇവർക്ക് ചില പ്രത്യേക രീതിയിലുള്ള ഉത്തേജനം ചിലപ്പോൾ വേണ്ടി വന്നേക്കാം അത്തരക്കാർക്ക് ആദ്യം പങ്കാളിയെ രതിമൂർച്ചയിൽ എത്തിക്കുക അതിനുശേഷം മാത്രം നൽകിയത് പങ്കാളിയോട് തിരിച്ചു വാങ്ങുക ഏഴ് ക്ലൈമാക്സ് മുന്നറിയിപ്പ് നൽകാതിരിക്കൽ നദിമൂർച്ചയുടെ മുന്നറിയിപ്പ് നൽകാതിരിക്കൽ ഈ രീതി ലൈംഗിക ബന്ധത്തിന്റെ ആസ്വാദ്യത കുറയ്ക്കും സ്വാഭാവിക ബന്ധപ്പെടൽ സമീപനത്തിലും കാമലീലകളിലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് രതിമൂർച്ച സമീപിക്കുമ്പോൾ അതേക്കുറിച്ച് പങ്കാളിയോട് മുന്നറിയിപ്പ് നൽകുക വികാരമൂർച്ച പ്രകടിപ്പിക്കുന്ന പ്രത്യേകതരം ശബ്ദങ്ങൾ ആലിംഗനങ്ങൾ ചുംബനങ്ങൾ ഇവ കൊണ്ടൊക്കെ സൂചന നൽകാവുന്നതാണ് അല്ലെങ്കിൽ രതിമൂർച്ചയിലേക്ക് എത്തുന്നു എന്ന വാക്കുകളിലൂടെ സൂചന നൽകാൻ ശ്രമിക്കുക വളരെ വ്യത്യസ്ത തലത്തിലേക്ക് എത്തിക്കുന്ന ഒരു നടപടിയാകും ഇത് എട്ട് വൈവിധ്യത്തിന് എതിര് നിൽക്കുക ലൈംഗികതയിലെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വ്യക്തിഗതമാണ് സാമൂഹ്യ സ്ഥിതി കുടുംബ പശ്ചാത്തലം ഇവയൊക്കെ ലൈംഗികതയിലെ സ്വാധീനം ചെലുത്തുകയും ചെയ്യും വിചിത്രമായ രീതികളിൽ ലൈംഗിക സംതൃപ്തി കണ്ടെത്തുന്ന ധാരാളം പേർ പുതിയ സമൂഹത്തിലുണ്ട് മുൻപ് ഉണ്ടായിരുന്നതിന് നിങ്ങൾക്ക് വിചിത്രമുള്ള ലൈംഗിക രീതികളും സങ്കല്പങ്ങളും ഉണ്ടെങ്കിൽ നിർബന്ധമായും അക്കാര്യം പങ്കാളിയെ നേരത്തെ അറിയിച്ചിരിക്കണം അസ്വാഭാവികമായ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ ആദ്യ ദിവസം ഭാര്യയെ അതിന് പ്രേരിപ്പിച്ചാൽ ആഗ്രഹിക്കുന്ന പ്രതികരണമാവില്ല ലഭിക്കുക ചിലപ്പോഴത് ആയുഷ്കാല പ്രശ്നങ്ങളും സൃഷ്ടിച്ചേക്കാം
9 നിശബ്ദമായി ബന്ധപ്പെടൽ. ഈ ധാരണ ശരിയല്ല. ലൈംഗിക ബന്ധം ദിവ്യമായ ഒരു സഖ്യവും സംയോജനവും കൂടിയാണ്. പങ്കാളികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ആഹ്ലാദങ്ങൾ ഒക്കെ പരസ്പരം സംക്രമിപ്പിച്ചാൽ അതിന് ആസ്വാദ്യത വർദ്ധിക്കും. നിങ്ങൾ ആനന്ദത്തിന്റെ പരകോടിയിലെത്തുമ്പോൾ അക്കാര്യം ഇണയെ അറിയിക്കാൻ മടിക്കുകയേ വേണ്ട. വേഗം നന്നായി എന്നിങ്ങനെ വികാര തീവ്രമായ ശബ്ദങ്ങളിലൂടെ നിങ്ങളുടെ ആഹ്ലാദം ഇണ മനസ്സിലാക്കുമ്പോൾ പങ്കാളിക്കും ലൈംഗിക ആഹ്ലാദത്തിനു പുറമെ മാനസിക ഉല്ലാസവും ലഭിക്കുന്നു. ഇത് ബന്ധത്തെ സമ്പൂർണ്ണമാകാൻ തീർച്ചയായിട്ടും ഉപകരിക്കും. 10 വെറുമൊരു യാന്ത്രികമായ പ്രവൃത്തി. കേവലമായ ലിംഗയോനി സംയോഗം മാത്രമല്ല ലൈംഗിക ബന്ധം എന്ന് പറയുന്നത്. അത് വെറുമൊരു പ്രവൃത്തിയുമല്ല. ഇതിന് വ്യക്തിപരം, കുടുംബപരം, സാമൂഹികം എന്നിങ്ങനെ വിവിധ തലങ്ങളുണ്ട്. അത് ആഹ്ലാദകരമായി നിറവേറ്റുക എന്നത് വ്യക്തിയുടെ കടമ കൂടിയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ബന്ധപ്പെടൽ അവസാനിപ്പിക്കുന്നത് ചില പുരുഷന്മാരുടെ ആയാസം കുറച്ചേക്കാം. എന്നാൽ പല സ്ത്രീകളും അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ശരി. ചിലപ്പോൾ വേഗത കൂട്ടി, ചിലപ്പോൾ സാവധാനം, അങ്ങനെ നിങ്ങളും പങ്കാളിയും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. ശാരീരിക ശേഷി കൂട്ടാനും തെളിയിക്കാനുമുള്ള സ്ഥലം അല്ല, അല്ലെങ്കിൽ കായിക മേളയല്ല കിടപ്പറ എന്ന് മനസ്സിലാക്കുക, മനസ്സിൽ വെക്കുക. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ശുക്രിയ. ഫിർമിലേങ്കി. ബൈ ബൈ.